സി പി എമ്മിന്റെ കോട്ടയായിരുന്ന പാലക്കാട് കോൺഗ്രസിനെ വളർത്തി സംസ്ഥാന നേതൃതലത്തിലേക്ക് എത്തിയ വ്യക്തിയാണ് കെ ശങ്കരനാരായണൻ മന്ത്രിപദവും ഗവർണർ ഒക്കെ അലങ്കരിച്ച ശങ്കരനാരായണൻ അവസാന കാലത്തും രാജ്യത്ത് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് അതിയായി ആഗ്രഹിച്ച വ്യക്തി കൂടിയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അണിയറക്കഥകൾ ഏറെ അറിയാമായിരുന്നിട്ടും വിവാദങ്ങൾ ഒഴിവാക്കിയായിരുന്നു പാലക്കാടുകാരുടെ സ്വന്തം ശങ്കർജി ആത്മകഥയായ അനുപമം ജീവിതം എഴുതി തീർത്തത് അവസാന നാളിലും പാർട്ടിക്കൊരു ക്ഷീണം വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു അടുപ്പക്കാരോട് കാരണമായി പറഞ്ഞത് ഏഴു പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതം സംഭവ ബഹുലമായിരുന്നു ശങ്കരൻ നായരുടെയും ലക്ഷ്മിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ ഷോർണൂരിൽ ജനനം പ്രാഥമിക ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മികച്ച സംഘാടകനായി പേരെടുത്ത ശങ്കരനാരായണനെ തേടി പാലക്കാട് ഡി സി സി അധ്യക്ഷ സ്ഥാനവും കെ പി സി സി ജനറൽ സെക്രട്ടറി പദവും എത്തി എഴുപത്തിയേഴിൽ തൃത്താലയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തിയ അദ്ദേഹം കെ കരുണാകരൻ മന്ത്രിസഭയിൽ ചുരുങ്ങിയ കാലം കൃഷിമന്ത്രി പിളർപ്പിന്റെ കാലത്ത് സംഘടനാ കോൺഗ്രസിനൊപ്പം നിന്ന ശങ്കരനാരായണൻ പിന്നീട് അങ്ങോട്ട് കരുണാകര വിരുദ്ധ ചേരിക്കൊപ്പം ഈ പോരിനെ തുടർന്ന് എൺപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്വന്തം പേരെഴുതിയ ചുവര് മായിക്കേണ്ടി വന്നു പിന്നീട് എ കെ ആന്റണിയുടെ വിശ്വസ്തൻ പതിനാറ് വർഷം യു ഡി എഫ് കൺവീനർ കോൺഗ്രസിൻ്റെ അകത്ത് പ്രശ്നങ്ങളൊന്നും അതിപ്പോൾ പിന്നെ എല്ലാവർക്കും സീറ്റ് ആവശ്യപ്പെടാനില്ല

അന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നെങ്കിൽ നടക്കുമായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ ഒടുവിൽ മോഹങ്ങളൊന്നും ബാക്കി വയ്ക്കാതെയാണ് ജീവിതത്തിൽ നിന്നുള്ള വിടവാങ്ങൽ അഞ്ജുരാജ് ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട് ഏറ്റവും കൂടുതൽ കാലം യു ഡി എഫ് കൺവീനർ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് പതിനാറ് വർഷം ചെറിയ കാലപരിധിയല്ല ഞാൻ ഓർക്കുകയായിരുന്നു ഞാനൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് എ കെ അനണി പ്രതിപക്ഷ നേതാവ് തെന്നല ബാലകൃഷ്ണൻ കെ പി സി സി അധ്യക്ഷൻ കെ ശങ്കരനാരായണൻ യു ഡി എഫ് കൺവീനർ ഈ മൂന്ന് വ്യക്തികൾക്കും ഒരുപാട് സമാനതകളുണ്ട് പക്ഷെ അതേസമയം തന്നെ അവരൊക്കെ വലിയ ശക്തരായ വാഗ്മികളോ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വലിയ ചുറിയുറുക്കുള്ളവരോ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആൾ ആൾക്കൂട്ടത്തെ ഇങ്ങനെ മാസ്മരികമായി ഉയർത്തുന്ന പ്രാസംഗികരോ ഒന്നുമല്ല വളരെ സൗമ്യരാണ് പലപ്പോഴും വന്ന് പലരും പറയുമായിരുന്നു ഇവർ മൂന്ന് പേരും മൂർച്ച പോരാത്ത നേതാക്കളാണ് എന്നൊക്കെ പക്ഷേ അങ്ങനെയുള്ള മൂന്ന് നേതാക്കൾ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെ യു ഡി എഫിന് എൽ ഡി എഫിനെതിരെ രാഷ്ട്രീയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ശേഷം രാഷ്ട്രീയ പ്രവർത്തന ശൈലി മാറി ഇന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തോ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തോ കെ പി സി അധ്യക്ഷ സ്ഥാനത്തോ ഒക്കെ ഇരിക്കുന്ന നേതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഒരു മണിക്കൂർ കൊണ്ട് പരമാവധി ദൂരം കവർ ചെയ്യുക പരമാവധി ആൾക്കൂട്ടങ്ങളിലേക്ക് പോകും അത് പരസ്പരം മത്സരിച്ചിട്ടാണോ എന്താണെന്നുള്ള അറിയില്ല പക്ഷേ പലരും പറയുന്നുണ്ട് കെ കെ കാലത്ത് തുടങ്ങി ഇങ്ങോട്ട് എ കെ ആറണി വരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തിരിക്കുക ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുക അല്ലാതെ ഓടി നടന്ന ആൾക്കൂട്ടങ്ങളും മത്സരങ്ങളുമല്ല പ്രധാനപ്പെട്ട അവരുടെ പ്രവർത്തന മണ്ഡലം അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതല്ല എന്നുള്ളൂ അതുകൊണ്ട് ശക്തമായ വാക്കുകളോ വാഗ്ധോരണികളോ കൂടുതൽ ആൾക്കൂട്ടങ്ങളോ കൂടുതൽ സ്ഥലങ്ങൾ ഓടിയെത്തുന്നതോ ഒന്നുമല്ല കാര്യം അവനവൻ്റെ ചുമതല എത്ര ഭദ്രമായി എത്ര ഗൗരവത്തോടെ നിർവഹിക്കുന്നു എന്നുള്ളതാണ് പല നേതാക്കളുടെയും പ്രവർത്തന ശൈലി ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് മാത്രം ഓർത്തപ്പോൾ പറഞ്ഞതാണ്